മൂന്ന് വ്യക്തികൾ മലയാള പത്രങ്ങളിൽ ഒരുപാട് ഇടം പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഒന്ന് കുമാരനാശാൻ, രണ്ട് യേശുദാസ്, മൂന്ന് എം ടി വാസുദേവൻ നായർ. കെ ജെ യേശുദാസിന് 84 വയസ്സ് തികഞ്ഞതാണ് വാർത്ത. ശതാഭിഷേകം, 1000 പൂർണ്ണചന്ദ്രന്മാരുടെ പ്രായം, സഹസ്ര പൂർണിമയിൽ ഗന്ധർവ ഗായകൻ, 1000 പൂർണ്ണചന്ദ്രന്മാർ, പാട്ടുകാരനെ സ്വന്തമാക്കാനുള്ള മത്സരം രണ്ട് പത്രങ്ങൾ തമ്മിൽ നടന്ന പോലെ, മലയാള മനോരമയും മാതൃഭൂമിയും. ഒരു ദിവസം മുൻപേ മാതൃഭൂമി ഇറങ്ങി. 84 പുതുഗായകർ പാടിയ യേശുദാസിൻ്റെ പാട്ടുകൾ മാതൃഭൂമിയിലൂടെ. കുട്ടികൾ പാട്ടുകൾ മാതൃഭൂമിയുമായി പങ്കുവെച്ചത് കാണാൻ QR കോഡ് തൊടുക. പിറ്റേന്ന് മാതൃഭൂമി വക ഗാനാർച്ചനയും. നല്ലൊരു ഗായകനെ അതിനുമപ്പുറം എന്തോ ആക്കിയെടുക്കുന്ന പോലെ. മനോരമയും മോശമാക്കിയില്ല, ഗായകനെ ആ നിലക്കാണ് ആദരിച്ചത്. 1000 ഗന്ധർവ പൗർണമി, യേശുദാസ് തന്നെ തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ 84 ഗാനങ്ങൾ ഉപയോഗിച്ച് സിദ്ദീഖ് അസീസിയ തയ്യാറാക്കിയ ചിത്രം. പാട്ട് ജീവിത വിശേഷങ്ങൾ, നാദമികവിന് വരയും വരികളും കൊണ്ടുള്ള ആദരം. ഗായകന് പുറമെ മലയാളത്തിൻ്റെ മഹാകവിയും അനുസ്മരിക്കപ്പെട്ടു. കുമാരനാശാൻ അന്തരിച്ചിട്ട് 100 വർഷം തികഞ്ഞിരിക്കുന്നു. പല്ലനയാറ്റിൽ ബോട്ട് മുങ്ങി ആശാനടക്കം മരിച്ചത് 1924 ജനുവരി 16 പ്രസിദ്ധമായ വീണപൂവിൻ്റെ കവി, വീഴാത്ത കവിത. സ്വാതന്ത്ര്യത്തിൻ്റെ കവി കൂടിയായിരുന്നു അദ്ദേഹം. അഗ്നിജ്വാലകളെ വസന്തമാക്കിയ കവി. ഒരുപാട് ആളുകളുടെ ആശയങ്ങളെയും പിന്നീട് വന്ന അനേകം കവികളെയും ആഴത്തിൽ സ്വാധീനിച്ചു കുമാരനാശാൻ. അധീശത്വ സമ്പ്രദായങ്ങളോട് കലഹിച്ചു, മാനവികതയുടെ ആദർശം ഉയർത്തിക്കാട്ടി. സാഹിത്യകാരനെ മാധ്യമങ്ങൾ ഇത്ര കണ്ട് ആദരിച്ചത് അദ്ദേഹത്തെക്കുറിച്ചും മാധ്യമങ്ങൾ ഇന്നും വിലമതിക്കുന്ന മാനുഷികതയെക്കുറിച്ചും കൂടി പറഞ്ഞു തരുന്നുണ്ട്. സ്നേഹത്തിന് പുതിയ ആകാശങ്ങൾ നൽകി അദ്ദേഹം. ഇന്നും സാഹിത്യ ലോകത്തെ അദൃശ്യ സാന്നിധ്യമാണ് ആശാൻ. കുമാരനാശാന്റെ ജീവനെടുത്ത ബോട്ടപകടത്തെപ്പറ്റി പത്രങ്ങൾ വിവരിച്ചു, ചിലരത് ചിത്രീകരിച്ചു. ആളുകളെ കുത്തിനിറച്ച റെഡീമർ ബോട്ടിലെ 24 പേർ മരിച്ചു. ബോട്ടിലെ ക്യാബിനിൽ കുടുങ്ങിപ്പോയ ആശാൻ നീന്തൽ അറിയാമായിരുന്നിട്ടും പുറത്തു കടക്കാൻ പറ്റാത്തതിനാൽ മുങ്ങി മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം തന്നെ മുൻകൂട്ടി എഴുതിയ പോലെ, അന്തമില്ലാതുള്ളൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം. മാധ്യമത്തിൽ പക്ഷേ ഡോക്ടർ സഖറിയ തങ്ങൾ മറ്റൊരു അഭിപ്രായം അവതരിപ്പിക്കുന്നു. ആശാൻ ബോട്ടിനുള്ളിലല്ല മരിച്ചതെന്ന്. നീന്തി കരക്ക് കയറിയ ശേഷം രക്ഷാപ്രവർത്തനത്തിനിറങ്ങി ഒരു സ്ത്രീയെ രക്ഷിക്കുന്നതിനിടെ കുഴഞ്ഞു മുങ്ങി മരിച്ചു എന്ന്. ഇതിന് മതിയായ തെളിവുണ്ടോ എന്ന് സംശയം. എഴുത്തുകാരന് അധികാരികളെ തിരുത്താൻ ശേഷിയുണ്ട് എന്ന് തെളിയിച്ചയാളാണ് കുമാരനാശാൻ. അത്തരമൊരു തിരുത്തിൻ്റെ പേരിൽ വാർത്താ ലോകത്ത് ഇപ്പോൾ ഒച്ചപ്പാട് സൃഷ്ടിച്ചയാളാണ് എം ടി. അധികാര ഗർവിനെക്കുറിച്ചും അധികാരികളോടുള്ള വ്യക്തിപൂജയെക്കുറിച്ചും എം ടി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ള വേദിയിലാണ്. എന്നുവെച്ച് ഇതിൽ ഒച്ചപ്പാട് സൃഷ്ടിക്കുന്നത് തന്നെ ജനാധിപത്യ ബോധമില്ലായ്മയാണെന്ന് സഖറിയ ചൂണ്ടിക്കാട്ടുന്നു. രസകരമായ ചിത്രീകരണത്തിലൂടെ മാതൃഭൂമിയുടെ ചോദ്യം, ആരെയാണാവോ ഉദ്ദേശിച്ചത്? പിണറായിയെയോ മോദിയെയോ? പലരും അമിതാവേശത്തോടെ എം ടിയെ വിമർശിച്ചതോടെ അദ്ദേഹം പറഞ്ഞത് ശരിയായി. എം മുകുന്ദനും വ്യക്തിപൂജക്കെതിരെ രംഗത്ത് വന്നു. വ്യക്തിപൂജ CPMൽ ഇല്ല എന്ന് സെക്രട്ടറി. വിമർശനം അംഗീകരിക്കും. എം ടി പറഞ്ഞത് പഴയ ലേഖനത്തിലുള്ളതാണ് എന്ന്. എന്നാലും വിമർശനം പ്രസക്തമല്ലേ എന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്യുമെന്ന് പാർട്ടി. എം ടി എഴുത്തുകാരൻ്റെ കടമ നിർവഹിച്ചു എന്ന് മാതൃഭൂമി. സർവാധികാരികൾക്ക് താക്കീത് മംഗളം. എം ടി ചൂണ്ടിക്കാട്ടിയത് ഏതെങ്കിലും ഒരാളെ മാത്രമല്ല, രാഷ്ട്രീയക്കാരെ പറ്റി മാത്രവുമല്ല എന്ന് പറഞ്ഞ് കേരള കൗമുദി അതിൻ്റെ മൂർച്ചയൊന്ന് കുറക്കാൻ നോക്കി. മാധ്യമത്തിൽ TT ശ്രീകുമാർ എം ടി മാതൃകയാക്കാൻ പറഞ്ഞ EMSൽ തന്നെ സ്റ്റാലിനിസം ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി. സ്റ്റാലിനിസം പക്ഷേ ഫാഷിസം പോലെയല്ല. അവസാനമായി ഇതിനെപ്പറ്റി വന്ന 4 കാർട്ടൂണുകൾ. നിർമാല്യം 2, മാതൃഭൂമി, ഉണ്ണികൃഷ്ണൻ. എം ടി സിനിമകളിലെ ഗാനങ്ങൾ, ഉണ്ണികൃഷ്ണൻ. മറ്റൊന്ന് മനോരമയിൽ ബൈജു. മാധ്യമം VR രാഗേഷ്. ഒരു പ്രസംഗത്തിന് ഇത്രയൊക്കെ സാധിക്കുമെങ്കിൽ വാക്കിന് വിലയുണ്ട് എന്ന് തന്നെ കരുതാം. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ media1online.com അല്ലെങ്കിൽ facebook.com/M1 മീഡിയ സ്കാൻ സന്ദർശിക്കുക.